മംഗലാപുരം കേന്ദ്രീകരിച്ച് RSS കേരളത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ആദ്യം തെരഞ്ഞെടുത്ത പ്രദേശം ഇതേ കണ്ണൂർ ജില്ലയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി 1970 ഡിസംബർ മാസം തലശ്ശേരിയിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ RSS പ്രത്യേകം വിധേയത്തിൽ കമ്മീഷനിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രത്യേകം തലശ്ശേരിയെ തെരഞ്ഞെടുത്തുകൊണ്ട് അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പോയി. മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ അത് മനസ്സിലാക്കണം. അന്ന് കണ്ണൂരിലെ കുപ്രചരണങ്ങളുടെ ഭാഗമായി ഒരു മുസ്ലിം പള്ളി ആക്രമിക്കപ്പെടാൻ വേണ്ടി പോയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് CPIM മാങ്ങാട്ടിടം ലോക്കൽ കമ്മിറ്റി മെമ്പർ സഖാവ് UK കുഞ്ഞിരാമൻ ആ പള്ളിക്ക് ചിലർക്കൊപ്പം കാവൽ നിന്നു. "നീ മാപ്പിളയുടെ സന്തതി" എന്ന് പറഞ്ഞ് ആ UK കുഞ്ഞിരാമനെ എന്ന RSS-കാർ വകവരുത്തി. അവിടെ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന് നേരെ കലാപം നടത്തരുത്, നമ്മൾ സാഹോദര്യത്തോടു കൂടി നിലകൊള്ളണമെന്ന് പറഞ്ഞ് ഒരു കറുത്ത ജീപ്പിൽ ഒരു ചുവന്ന പതാകയുമായി ഒരു ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ ഒരു അനൗൺസ്മെന്റ് വാഹനം പോയി. ആ അനൗൺസ്മെന്റ് വാഹനം മത സാഹോദര്യത്തിന് ആഹ്വാനം ചെയ്തു. ആ അനൗൺസ്മെന്റ് വാഹനത്തിന് മുന്നിൽ അവർ പ്രഖ്യാപിച്ചു, "ഞങ്ങളുടെ ജീവൻ പോയാലും ഞങ്ങൾ മത സാഹോദര്യം ഈ തലശ്ശേരിയുടെ മണ്ണിൽ കാത്തു സംരക്ഷിക്കും." അതിന് നേതൃത്വം കൊടുത്ത ജീപ്പിന്റെ മുന്നിലിരുന്ന ചെറുപ്പക്കാരൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, സഖാവ് പിണറായി വിജയനാണെന്ന് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചറിയണം. ആരിഫ് മുഹമ്മദ്